പ്രസക്തി ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞത് നമ്മുടെ പ്രവർത്തനശൈലി നോക്കിയാൽ തന്നെ അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കടലും കടലാടിയും തമ്മിലുള്ള ബന്ധമാണെന്ന് വ്യക്തമാകുന്നു. ഒരു ബന്ധവുമില്ല. കാര്യങ്ങളാണോ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ശബരിമല വ്യക്തമാകുന്നു. ഒരു ബന്ധവുമില്ല. അവരുടെ പ്രവർത്തനശൈലി നിങ്ങൾ പരിശോധിക്കുക. ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങളാണോ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അദ്ദേഹം പറയുന്നത് ഇന്ത്യയിൽ ക്രിസ്ത്യാനിയായിട്ടും ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒക്കെ ആയിട്ടാണ് ഒരു മതത്തിന്റെ പേരിലാണ് ആളുകൾ ജനിക്കുന്നത്. അപ്പൊ അവരുടെ ദൈവവിശ്വാസത്തിൽ ഊന്നിക്കൊണ്ട് മാത്രമേ സംഘടനാ പ്രവർത്തനം നടത്താൻ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നത് യു ഡി എഫ് ശബരിമല ഒരു വിഷയമാക്കി കൊണ്ടുവരുന്നപ്പോഴാണ് അതിൽ നിന്നും മാറി നിൽക്കുന്നത്. ക്ഷീണം തെരഞ്ഞെടുപ്പ് ക്ഷീണം ഉണ്ടാക്കുന്ന ഒരു തോന്നൽ കൊണ്ടാണോ ഇത്ര തീരുമാനം? ശബരിമലയിലെ സി പി എമ്മിന്റെ നിലപാട് എന്താണ്? മുഖ്യമന്ത്രിയുടെ നിലപാട് എന്താണ്? വ്യക്തമാക്കട്ടെ. എന്തിനാണ് ഈ ഒളിച്ചു കളിക്കുന്നത്? അഴകുഴമ്പൻ നിലപാട് മാറ്റട്ടെ. വിശ്വാസികളോടൊപ്പമാണോ? കപട വേഷങ്ങൾ അഴിച്ചു വെക്കുമോ മുഖ്യമന്ത്രി? നവോത്ഥാന നായകന്റെ കപട വേഷങ്ങൾ ചമയങ്ങൾ അഴിച്ചു വെക്കാൻ തയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ അത് പറയട്ടെ. രണ്ടും കൂടെ വേണ്ട. ആളുകളെ കളിപ്പിക്കണ്ട. കോടതി വിധി വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞാണ് എല്ലാവരുമായി ചർച്ച ചെയ്യണമെന്ന്. സുപ്രീം കോടതി വിധി വന്നപ്പോൾ ചർച്ച ചെയ്തില്ലല്ലോ. ഇപ്പൊ പറയുന്നു റിവ്യൂ പെറ്റീഷനിൽ തീരുമാനമുണ്ടായാൽ ചർച്ച ചെയ്യാമെന്ന്. ഇതിന്റെ അർത്ഥം എന്താണ്? അപ്പൊ വിശ്വാസികളോടൊപ്പമാണോ? ആണെങ്കിൽ അഫിഡവിറ്റ് തിരുത്തി കൊടുക്കുമോ? ഈ ഇത്തരം ചോദ്യങ്ങൾക്കാണ് മുഖ്യമന്ത്രിയും പാർട്ടിയും മറുപടി പറയേണ്ടത്. ശബരിമലയിലെ വിശ്വാസ സമൂഹത്തെ വഞ്ചിക്കുകയും അവരെ അടിച്ചമർത്തുകയും ചെയ്ത പിണറായി വിജയന്റെ നിലപാടിൽ ഇപ്പോൾ മാറ്റമുണ്ടോ? ഇതാണ് അറിയേണ്ടത്. സ്ത്രീ പ്രവേശനത്തെ സംബന്ധിച്ച് പിണറായി വിജയന്റെ നിലപാടിൽ മാറ്റമുണ്ടോ? അത് പറയട്ടെ. എന്നിട്ട് ബാക്കി കാര്യം പറയാം. സി പി എം സെക്രട്ടറി ഇന്നലെ പറഞ്ഞത് ഇത് നടക്കാത്ത കാര്യമാണ്, നടക്കാത്ത കാര്യങ്ങൾ പറയുന്നത് യു ഡി എഫ് ആണ്, ആളുകളെ കളിപ്പിക്കലാണ്, ഞങ്ങൾക്ക് ആളുകളെ കളിപ്പിക്കലില്ല എന്നാണ്. ഇത് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടോ? സി പി എം സംസ്ഥാന സെക്രട്ടറിയോട് ഞാൻ ചോദിക്കുന്നു, ശബരിമല കാര്യത്തിൽ ഗവൺമെന്റ് എടുത്ത നിലപാട് തെറ്റിപ്പോയി എന്ന് പരസ്യമായി പറഞ്ഞ് മാപ്പ് ചോദിക്കുമോ? തയ്യാറുണ്ടോ? ഭക്തജനങ്ങളോടൊപ്പമാണ് നിങ്ങളുടെ നിലപാടെന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളത് പറയണം. ഇനിയും ഭക്തജനങ്ങളെ കബളിപ്പിക്കരുത്, വിശ്വാസ സമൂഹത്തെ വേദനിപ്പിക്കരുത്, മുറിവേൽപ്പിക്കരുത്. അത് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എല്ലാ രണ്ട് മൂന്ന് അഭിപ്രായങ്ങൾ കരട് ബില്ല് എൻ കെ പ്രേമേന്ദ്രൻ ലോക്സഭയിൽ അവതരിപ്പിച്ചിരുന്നു. എം വിൻസന്റ് നിയമസഭയിൽ കൊണ്ടുവന്ന് സ്പീക്കർ അനുവദിച്ചില്ല. ഇന്നലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു കരട് ബില്ല് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളത് യു ഡി എഫ് കൂട്ടായി ചർച്ച ചെയ്ത് അത് ഒരു അന്തിമ രൂപം കൊടുക്കും. അപ്പോൾ ഇത് ഇന്നലെ തിരുവഞ്ചൂർ അവതരിപ്പിച്ച ബില്ല് നല്ല ബില്ല് തന്നെയാണ്, സംശയമൊന്നുമില്ല. അപ്പോൾ അത് യു ഡി എഫ് ചർച്ച ചെയ്ത ശേഷം ഒരു അന്തിമ രൂപം അക്കാര്യത്തിൽ അല്ല. കാപ്പൻ തന്റെ നിലപാട് പരസ്യമായി പറഞ്ഞു കഴിയുമ്പോൾ അതിനെ പറ്റി ഞങ്ങൾ ആലോചിക്കും. മുഖ്യമന്ത്രി പ്രഫുൽ പട്ടേലിന് സംസാരിക്കാൻ സമയം കൊടുത്തില്ലാന്നാ പറയുന്നത്. അങ്ങനെയെങ്കിൽ യു ഡി എഫ് ഓപ്ഷൻ അവരുടെ മുമ്പിൽ ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഘടകകക്ഷികളോടുള്ള മുഖ്യമന്ത്രിയുടെ സമീപനം നിങ്ങൾക്ക് വ്യക്തമായല്ലോ, ഞങ്ങളുടെ സമീപനം വ്യക്തമായല്ലോ. ഞങ്ങൾ അങ്ങോട്ട് പോയി കാണുകയാണ്, പണക്കാട് പോയി കണ്ടു. ഞങ്ങളാ ജനാധിപത്യ മര്യാദ കാണിക്കുന്നു. മുഖ്യമന്ത്രി ഒരു ഘടകകക്ഷിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ഒരു സമയം ചോദിച്ചിട്ട് കൊടുക്കുന്നില്ല. ഇതാണ് എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള വ്യത്യാസം. അല്ലാണ്ട് മതമൗലികവാദം ഒന്നുമല്ല. ഈ കോൺഗ്രസിൽ ഇപ്പോൾ ഉടൻ തന്നെ അഴിച്ചുപോയിണ്ടെന്ന് കേൾക്കുന്നു താഴെത്തട്ടിൽ. അതിന് ചിലയിടങ്ങളിൽ നിന്നെല്ലാം പ്രതിഷേധങ്ങളുണ്ടെന്നും കേൾക്കുന്നു. ഈ ഇലക്ഷനോട് അടുത്ത സമയത്ത് ഈ അഴിച്ചുപണി ഏതെങ്കിലും തരത്തിലൊരു അങ്ങനെയല്ല. അത് കെ പി സി സി പ്രസിഡന്റ് ഞങ്ങളെല്ലാവരും കൂടി തീരുമാനിച്ച കാര്യമാണ്. താഴെ തലങ്ങളിൽ വേണ്ട അത്യാവശ്യം വേണ്ട പ്രവർത്തനരഹിതമായ കമ്മിറ്റികളിലൊക്കെ ചെറിയ മാറ്റം വരുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്.